എല്ലാവർക്കും ബിഹേൻഡ് വീസിലോട്ട് സ്വാഗതം അത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു ഹെഡ് ലൈറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വിഷയം ഹെഡ് ലൈറ്റ് ആണ് എന്തിനാണ് ഹെഡ് ലൈറ്റ് നമുക്ക് മുന്നോട്ടുള്ള വഴിയും മുന്നിൽ എന്താണെന്നുള്ളത് കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹെഡ് ലൈറ്റ് ഉപയോഗിക്കുന്നത് നമ്മൾ നടക്കുമ്പോൾ ടോർച്ച് ഉപയോഗിച്ചിരുന്ന പോലെ എന്നാൽ പലർക്കും അറിയാത്തത് അതുതന്നെയാണ് ചിലർ ഹെഡ് ലൈറ്റ് ഉപയോഗിക്കുന്നത് മറ്റ് ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയിൽ ഇരിക്കുന്നവരുടെ കണ്ണിലോട്ട് ഇറങ്ങി ചെല്ലുവാൻ വേണ്ടിയിട്ടാണ് അതിന് ഉദാഹരണങ്ങൾ പറയേണ്ട ആവശ്യമുണ്ടോ നമ്മളെല്ലാവരും അതിൻ്റെ അനുഭവസ്ഥരല്ലേ ഇനി നമുക്ക് ലൈറ്റുകളെ കുറിച്ചിട്ടൊന്ന് അറിഞ്ഞിട്ട് വരാം കോമൺ ആയിട്ട് മൂന്ന് തരം ലൈറ്റുകളാണ് നമ്മളെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ഹാലോജൻ ലൈറ്റ് രണ്ട് എച്ച് ഐ ഡി ലൈറ്റുകൾ മൂന്ന് എൽ ഇ ഡി ലൈറ്റുകൾ ഇനി നമുക്ക് ഹാലോജൻ ലൈറ്റുകളെ കുറിച്ചിട്ടൊന്ന് അറിഞ്ഞിട്ട് വരാം ഹാലോജൻ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് നമ്മൾ ബൾബ് ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്നതാണ് ഹാലോജൻ ബൾബുകൾ അതിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്ത് വന്നതാണ് എച്ച് ഐ ഡി ലൈറ്റുകളും എൽ ഇ ഡി ലൈറ്റുകളും അത് എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാലോജൻ ബൾബുകൾക്ക് ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ട് അതുപോലെ തന്നെ അതധികം ഈട് നിൽക്കാതെ അല്ലെങ്കിൽ പെട്ടെന്ന് അത് ഫ്യൂസ് ഫ്യൂസാവുന്നതിനും അതിൻ്റെ ബ്രൈറ്റ്നസ് കുറയാനുള്ള കാരണങ്ങളുണ്ട് അതുപോലെ അത് എനർജി കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യും അതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതലും എച്ച് ഐ ഡി ലൈറ്റുകളും എൽ ഇ ഡി ലൈറ്റുകളും നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാൽ നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹേലോജും ബൾബുകൾ ആയാലോ അതിന് കംപ്ലൈൻ്റ് വന്നാലോ നമ്മൾ ആ ബൾബ് മാത്രം നമ്മൾ മാറ്റിയിട്ടാൽ മതി എന്നാൽ ഇപ്പോൾ വരുന്ന എച്ച് ഐ ഡി ലൈറ്റുകളും എൽ ഇ ഡി ലൈറ്റുകളെന്ന് പറഞ്ഞാൽ ആ കമ്പോണൻറ്റ് മുഴുവനായിട്ട് ആ ഹെഡ് ലാമ്പിൻ്റെ അസംബ്ലി മുഴുവനായിട്ട് നമ്മൾ മാറ്റേണ്ട ഒരവസ്ഥ വരുന്നുണ്ട് അത് നമുക്ക് നഷ്ടവും കമ്പനിക്ക് അത് വളരെ രീതിയിൽ ലാഭം ചെയ്യുകയും ചെയ്യും ഇത്രയ്ക്കൊക്കെ ലൈറ്റുകൾ ഉണ്ടെങ്കിലും നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് രണ്ട് തരം ലൈറ്റുകളാണ് ഒന്ന് പ്രകാശം കൂടിയതും ഒന്ന് പ്രകാശം കുറഞ്ഞ ലൈറ്റുകളും നോർമലി നമ്മളെ വണ്ടികളിലെല്ലാം വരുന്നത് പന്ത്രണ്ട് വോൾട്ട് അല്ലെ ട്വൽവ് വോൾട്ട് വരെയാണ് എന്നാൽ ആഫ്റ്റർ മാർക്കറ്റിൽ ഇപ്പോൾ സെവൻറ്റി ടു വോൾട്ട് വരെയുള്ള ബൾബുകൾ ലഭ്യമാണ് ഈ ഹൈ ബീം ലൈറ്റുകൾ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾക്കല്ലേ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെ പോക്കറ്റ് റോഡുകൾ നമ്മൾ കേരളത്തിലെ റോഡുകൾ കൂടെ നമ്മൾ പോകുമ്പോൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നു നമ്മൾ ഹൈ ബീം ഇടുന്നു അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയുടെ വിഷൻ കട്ടാവുകയാണ് ചെയ്യുന്നത് വളവുകളിലാണ് നമ്മൾ ഇത് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മളുടെ വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ വയ്ക്കുന്ന ഈ ഹൈ ബീം ലൈറ്റുകളാണ് ഒരുവിധം അല്ലെങ്കിൽ നമ്മൾ ഡെയിലി നോക്കുകയാണെങ്കിൽ ഒരുവിധം ആക്സിഡൻറ്റുകൾക്കെല്ലാം കാരണമാവുന്നതും ഇത് തന്നെയാണ് എന്തിനാണ് ഈ ലൈറ്റുകൾ ഹൈബ്യൂം ലൈറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഒന്ന് നമുക്ക് റോഡ് കാണുന്നില്ല അല്ലെങ്കിൽ റോഡ് കാണുന്ന വിധത്തിലുള്ള സ്ട്രീറ്റ് ലൈറ്റുകളോ മറ്റ് ലൈറ്റുകളോ ഒന്നും നമുക്ക് അല്ല ഇതിന് നമ്മൾ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് നല്ല ഹൈബ്യൂം ലൈറ്റുകൾ ഉണ്ടാക്കി തരുന്ന കമ്പനികളെയോ അല്ലെങ്കിൽ അത് വാങ്ങി ഫിറ്റ് ചെയ്യുന്ന നമ്മളെയോ അല്ലെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാതിരിക്കുന്നതിനെ പറ്റിയോ എന്താ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ വീഡിയോ ഇന്നത്തെ ഹെഡ്ലാമ്പിനെ കുറിച്ചിട്ടുള്ള നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയും മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം കുക്ക് ടെക് ബൈ ബൈ